പ്രധാനമന്ത്രി വികസിത് സങ്കൽപ് യാത്ര അങ്ങാടിക്കടവിൽ എത്തിച്ചേർന്നു. അയ്യങ്കുന്ന് പഞ്ചായത്ത് ഈന്തുങ്കരി 7 വാർഡിലെ എല്ലാ കുടുംബങ്ങളെയും പ്രധാനമന്ത്രി ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സമ്മതപത്രങ്ങൾ വാർഡ് മെമ്പർ ജോസ് ഏവൻ ഗ്രാമീൺ ബാങ്ക് മാനേജർ അമ്പിളിക്ക് കൈമാറുകയും ചെയ്തു. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രമാണ് നമ്മളൊരു പൈസയും പോക്കറ്റിട്ടും നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ടാക്സിനുള്ള വർധനവ്, പണത്തിൻ്റെ മൂവ്മെൻറ്റ്, അതെല്ലാം കൃത്യമായിട്ട് കണക്കുകൂട്ടാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ കാലത്ത് തന്നെ നമ്മൾ വലിയ ആക്ഷേപങ്ങളുണ്ടായതാണ്. ജൻധൻ അക്കൗണ്ട്, അതായത് ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങളിൽ ബാങ്കുകളുടെ സൗകര്യം പോലും ഇല്ലാത്തടത്ത് ഈ നാട്ടിൽ എങ്ങനെയാണ് ബാങ്ക് സേവനം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്നുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ, ഇക്കാര് മുതൽ മത്സ്യം മാംസം വിൽപ്പന മുതൽ നമ്മൾ ചെറിയ കുമ്മട്ടി മുതൽ ചെറിയ കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരടക്കം UPI ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാം പണം പേ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉപഭോക്താക്കളും അല്ലെങ്കിൽ കച്ചവടക്കാരും തമ്മിൽ യാതൊരു തർക്കവുമില്ല. കാരണം പണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 12 രൂപയുടെ സാധനത്തിന് നമ്മൾ 20 രൂപ കൊടുത്താൽ 8 രൂപ ബാക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ 10 രൂപ തിരിച്ചു കൊടുക്കുകയും 2 രൂപ അയാൾക്ക് നഷ്ടം വരികയും ചെയ്യും. ഇതിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഈന്തുങ്കരി 7 വാർഡ്, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈന്തുങ്കരി വാർഡിലെ മുഴുവൻ കുടുംബങ്ങളെയും പ്രധാനമന്ത്രി സുരക്ഷ യോജന പ്രകാരമുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2 തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. അതായത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി തുടങ്ങിയ 2 വളരെ ലളിതമായ പ്രീമിയം അടച്ച് തുടങ്ങാവുന്ന 2 ഇൻഷുറൻസ് പദ്ധതികളാണ്. അത് എൻ്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളെയും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ കുടുംബങ്ങളും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വാർഡായി 7 വാർഡിനെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് വികസിത് സങ്കല്പ് യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഇന്ന് 2:30 അങ്ങാടിക്കടവിൽ വെച്ചായിരുന്നു അതിൻ്റെ പൊതുവായിട്ടുള്ള പരിപാടി, പൊതുസമ്മേളനം ആയിട്ട് നടത്തിയത്. അതിലെ വിവിധ ബാങ്കിലെ മാനേജർമാർ, എല്ലാത്തരം ബാങ്കിലെ മാനേജർമാർ, അതുപോലെ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ എൻ്റെ വാർഡിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർത്ത സമ്മതപത്രം ഇന്ന് വിവിധ ബാങ്ക് മാനേജർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മൊത്തമായിട്ട് അത് ഫയലാക്കി അങ്ങാടിക്കടവ് ഗ്രാമീൺ ബാങ്ക് മാനേജരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് അധികം ആളുകളും ചെയ്യുന്ന ജോലികൾ കുറച്ച് അപകടകരമായ ജോലി ചെയ്യുന്നവരാണ്, കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള വർക്കുമാണ് ചെയ്യുന്നത്. ഈ മരം മുറിക്കൽ, മരം ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ കല്ല് തട്ടുക, കല്ല് ലോഡ് ചെയ്യുക തുടങ്ങിയ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വളരെ ലളിതമായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയമാണുള്ളത്. ഒരു പദ്ധതിക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതിക്ക് വെറും 20 രൂപ മാത്രമാണ് ഒരു വർഷം ഒരു വൃത്തി അടക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം നമ്മൾ ബാങ്കുകളിൽ തരുന്നുണ്ട്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം.